हेलो फ्रेंड्स प्रतीक्ष സംരക്ഷിച്ച് എല്ലാവരെയും ഞങ്ങളെ കേരളത്തിനെയും അതേ അപകടമൊന്നുമില്ലാതെ തമിഴ്നാടിനെയും എല്ലാവരെയും ദൈവം സൂക്ഷിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഫ്രണ്ട്സ് നിങ്ങൾ തരുന്ന സപ്പോർട്ടിനും റെസ്പോൺസിനും എല്ലാം ഞങ്ങൾ ഒരുപാട് നന്ദിയുള്ളവരാണ്. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിനും എല്ലാ സഹകരണങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഇമെയിൽ ഐഡിയിലോ ഫേസ്ബുക്ക് ഐഡിയിലോ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഇടുക. ഞങ്ങൾ അത് വായിച്ച് നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ടിന് ഞങ്ങൾ ഒരുപാട് നന്ദി പറയുന്നു. പക്ഷേ ഇതിപ്പോ ഡിസംബർ മാസമല്ലേ? അതെയായിരിക്കും, ഒരു വർഷം കടന്നു പോവുകയാണ് നമ്മുടെ കൂടി. ഇനി ചില ആഴ്ചകൾ മാത്രമേ ഉള്ളൂ 2021-ലേക്ക് നമ്മൾ പ്രവേശിക്കാനായിട്ട്. ഒരു വർഷം എത്ര പെട്ടെന്നാണ് കടന്നു പോയെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയാണ് അല്ലേ കൂട്ടുകാരെ? ഈ ഒരു വർഷത്തിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റി എന്ന് നമ്മൾ തിരിഞ്ഞെന്ന് ചിന്തിച്ചാൽ നമ്മളുടെ പ്രോഗ്രസ് എന്താണ്, നമ്മളുടെ വളർച്ച എത്രത്തോളമാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. നല്ല ദിവസങ്ങളുണ്ടായിരുന്നു, ചീത്ത ദിവസങ്ങളുണ്ടായിരുന്നു, അതിൽ കൂടെ എല്ലാം നമ്മുടെ ദൈവം നമ്മളെ സംരക്ഷിച്ച് ഒരു വർഷം കൂടി കടന്നു പോകാനായിട്ട് ഞങ്ങളെ സഹായിച്ചു. ഒരു വർഷം കൂടി ഒരു കുഴപ്പവുമില്ലാതെ ഈ ഭൂമിയിലായിരിക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. നിങ്ങളെയും ദൈവം സഹായിച്ചെന്ന് ഞങ്ങൾ അറിയുന്നു. ആ ദൈവത്തിന് നമുക്ക് സ്തുതിക്കാം. എത്ര നന്ദി പറഞ്ഞാലും നമുക്ക് മതിയാവില്ല അല്ലേ കൂട്ടുകാരെ? ഈ ഒരു മഹാമാരിയിൽ നിന്ന് നമ്മൾ ലോകത്തെ ദൈവം രക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഈ വർഷാവസാനം ഈ ഡിസംബർ മാസത്തെ ഞങ്ങൾക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത് സെൽഫ് മോട്ടിവേഷനെ പറ്റിയിട്ടാണ്. ഈ വർഷം കടന്നു പോയപ്പോൾ എല്ലാവർക്കും മനസ്സിലാവും നമ്മൾ എത്രത്തോളം പുരോഗമനം ഉണ്ടായെന്ന്. ഓരോരുത്തർക്കും ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും. അതിലൊരു പ്രധാന ഘടകം നമുക്ക് എന്തെങ്കിലും സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു പ്രധാന ഘടകം നമ്മൾ സെൽഫായിട്ട് മോട്ടിവേറ്റ് ചെയ്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ സെൽഫ് മോട്ടിവേറ്റഡ് ആയിരുന്നത് കൊണ്ടാണ് അതൊക്കെ നമുക്ക് ചെയ്യാൻ സാധിച്ചത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. കാരണം നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് നമ്മളെ കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് പേര് നമുക്കില്ലാതെ വന്നു. നമ്മള് സ്കൂള്, ചർച്ച്, അങ്ങനെ നമ്മളെ മോട്ടിവേഷൻ, നമ്മള് ഫ്രണ്ട്സ് എല്ലാരും ആരും ഇല്ലാതെ ഒരു ഒറ്റപ്പെട്ട സ്ഥിതിയിലായിരുന്നു നമ്മളെല്ലാവരും. ഒറ്റപ്പെട്ട കാലത്തുകൂടി ഒരു ഒറ്റപ്പെട്ട സാഹചര്യത്തിൽ കൂടി നമ്മളെല്ലാരും കടന്നുപോയി. അതുകൊണ്ട് തന്നെ സെൽഫ് മോട്ടിവേഷൻ ചെയ്യാതെ വേറെ ഒരു മാർഗവും നമ്മുടെ മുമ്പിൽ ഒന്നുമില്ലായിരുന്നു അല്ലേ? അപ്പൊ സെൽഫ് മോട്ടിവേഷനെ പറ്റി നിങ്ങൾ കൂടുതൽ കേൾക്കാനായിട്ട് നിങ്ങൾ ട്യൂൺ ചെയ്യുക. അപ്പൊ നമുക്കൊരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് FLB FM ക്രിസ്തീയ ഗാനങ്ങളുടെ പ്രിയ കൂട്ടുകാരൻ. கிருப எனக்கா இத்தனை கிருப என்மே அளவற்ற கிருப என்ன விட எத்தனை பேர் தகுதியாக இருந்தும் என்ன மட்டும் கிருப என்று தேடி வந்ததே என்ன விட எத்தனை பேர் தகுதியாக இருந்தும் என்ன மட்டும் கிருபை இன்று உயர்த்தி வைத்ததே உங்க கிருபையனை வாழ வைத்ததே உங்க கிருபையனை தூக்கி சுமக்குதே உங்க கிருபையனை வாழ வைத்ததே உங்க கிருபையனை பாட வைத்ததே
நிலத்தை போல மறக்கப்பட்டவனா, அறுவடை காணாமல் தனிந்து போனவனா, பயனற்ற நிலத்தை போல மறக்கப்பட்டவனா, அறுவடை காணாமல் தனிந்து போனவனா. தரிசன எண்ணி தரிசனத்தை வைத்து அறுவடையை துவக்கி வைத்தவரே, உங்க கிருபை என்னை வாழ வைத்ததே, உங்க கிருபை என்னை தூக்கி சுமக்குதே, உங்க கிருபை என்னை வாழ வைத்ததே, உங்க கிருபை என்னை பாட வைத்ததே. മീഡിയ പ്രാർത്ഥനയോടുകൂടി അവതരിപ്പിക്കുന്നു FM FLB റേഡിയോ സ്റ്റേഷൻ. ക്രിസ്തീയ ഗാനങ്ങളുടെ കൂട്ടുകാരൻ, കേൾക്കുവാൻ മറക്കരുത്, കേൾപ്പിക്കുവാൻ മറക്കരുത്. ഇത് FM FLB ക്രിസ്തീയ ഗാനങ്ങളുടെ കൂട്ടുകാരൻ. കൂട്ടുകാരൻ 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 കൂട്ടുകാരൻ. ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് എ ടൈമിൽ നിങ്ങളോടൊപ്പം ഉള്ളത് RJ ആര്യ ആൻഡ് RJ ആകാശ്. കൂട്ടുകാരെ, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് സെൽഫ് മോട്ടിവേഷനെ കുറിച്ചാണ്. അപ്പൊ പറയുവാരിയ, നമ്മളെ ഈ ലോകത്തിൽ ഏറ്റവും മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് തന്നെയാണ്. ഇപ്പൊ നമ്മളെ ചുറ്റും 1000 പേര് നമ്മളെ മോട്ടിവേറ്റ് ചെയ്താലും നമുക്ക് മോട്ടിവേറ്റ് നമ്മളെ തന്നെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. 1000 പേര് നമ്മളെ ചുറ്റും നിന്ന് പറയുമായിരിക്കും അത് ചെയ്യും, ഇത് ചെയ്യും, അത് ചെയ്യാൻ പറ്റും, ഇത് ചെയ്യാൻ പറ്റും, പക്ഷെ നമുക്കത് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് അതിന് തോന്നിയിട്ടില്ലെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് സംഭവിക്കുന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോൺഫിഡൻസ് കൂടും, യെസ് നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് തന്നെ തോന്നുന്നു. അപ്പൊ നമ്മൾ സെൽഫ് മോട്ടിവേറ്റഡ് ആവുന്നു, പല കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ പറ്റത്തില്ല എന്ന് വിചാരിച്ച പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നു. അങ്ങനെയല്ലേ ആകാശം? അതെ അതെ. അപ്പോ എന്തിനു വേണ്ടി ബാക്കിയുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യണമെന്നുള്ളത് ഞങ്ങൾ മുൻ ദിവസങ്ങളിൽ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലേ. ഞങ്ങളൊരു ടാസ്ക് ആയിട്ട് തന്നെ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അതെല്ലാം ചെയ്തിട്ടുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ അത് നിങ്ങൾ പ്രാവർത്തികമാക്കുകയാണെന്ന് നിങ്ങൾ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളും ഏറെക്കുറെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞങ്ങൾ കുറേശ്ശെ നിങ്ങളോട് പറയുന്നുണ്ടെങ്കിലും ഞങ്ങളും അതിനുവേണ്ടി ശ്രമിക്കുകയാണ്.
നമുക്ക് സെൽഫ് മോട്ടിവേഷൻ, നമ്മുടെ സെൽഫ് മോട്ടിവേഷൻ നമ്മളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒരു ഘടകമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. അത് എന്താണെന്നറിയാമോ ആകാശേ? എന്താണറിയ? പ്രാർത്ഥനയും. അതെ, പ്രാർത്ഥനയും ബൈബിൾ വായനയും തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമ്മളെ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യുന്നത്, എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഏറ്റവും കൂടുതൽ എന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ളത് ദൈവവചനം തന്നെയാണ്. എപ്പോഴൊക്കെ ഞാൻ മനസ്സ് തകർന്നിരിക്കുന്നുവോ ആ സമയത്തെല്ലാം ഞാൻ ബൈബിൾ വായിക്കാറുണ്ട്. ആ സമയത്ത് എനിക്ക് എന്റെ കോൺഫിഡൻസ് ലെവൽ കൂടുന്നതായിട്ട് കാണാൻ പറ്റിയിട്ടുണ്ട്. ദൈവം എന്നോട് കൂടെ ഉണ്ടെന്നുള്ളൊരു വിശ്വാസം എന്റെ ഉള്ളിൽ വരികയും അത് എന്നെ പലതും ചെയ്യാനായിട്ട് എന്നെ ഉത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചുറ്റിന് ഒരുപാട് പേര് നമ്മളെ തടസ്സമായിട്ട് നിൽക്കുമായിരിക്കാം, നിരാശപ്പെടുത്താനായിട്ട് നിൽക്കുമായിരിക്കാം. പക്ഷെ അവിടെയെല്ലാം നമ്മളെ പിടിച്ചു നിർത്തുന്നത് ദൈവത്തിന്റെ വചനം തന്നെയാണ്. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു ടാസ്ക് തരികയാണ്, മാക്സിമം ദൈവവചനം വായിക്കുക, മാക്സിമം ദൈവവചനം വായിക്കുക. ദൈവവചനത്തിന് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രാധാന്യമുണ്ട്. നമ്മളെ ആത്മീയമായും ഭൗതികമായിട്ടുള്ള സകല കാര്യങ്ങളും നമ്മുടെ നിത്യ ജീവിതത്തിൽ ദൈവവചനത്തിന് വളരെയധികം സ്ഥാനമുണ്ട്. അപ്പോ നമുക്കൊരു പാട്ട് കേട്ടതിന് ശേഷം നമുക്ക് തിരിച്ചു വരാം. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് FLBFM ക്രിസ്തീയ ഗാനങ്ങളുടെ പ്രിയ കൂട്ടുകാരൻ. FLB സയൻസ് മീഡിയ പ്രാർത്ഥനയോടുകൂടി അവതരിപ്പിക്കുന്നു FLB റേഡിയോ സ്റ്റേഷൻ. ക്രിസ്തീയ ഗാനങ്ങളുടെ കൂട്ടുകാരൻ, കേൾക്കുവാൻ മറക്കരുത്, കേൾപ്പിക്കുവാൻ മറക്കരുത്. ഇത് FLB ക്രിസ്തീയ ഗാനങ്ങളുടെ കൂട്ടുകാരൻ. കൂട്ടുകാരൻ 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 കൂട്ടുകാരൻ.
അപ്പൊ ആര്യ, നമ്മൾ ബൈബിൾ വായനയും പ്രാർത്ഥനയെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ നമ്മുടെ ഓരോ ദിവസത്തിലും ഒരു പ്രത്യേക ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യങ്ങളാണ് ബൈബിൾ വായനയും പ്രാർത്ഥന എന്ന് പറയുന്നത്, അല്ലേ ആര്യ? തീർച്ചയായിട്ടും നമ്മൾ ചില വ്യക്തികൾ ഇപ്പൊ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികൾ ദിവസവും ബൈബിൾ വായിക്കുന്നവരായിരിക്കാം, ചില ദിവസം ചിലര് വല്ലപ്പോഴും ആയിരിക്കും ബൈബിൾ വായിക്കുന്നവരായിരിക്കാം. എനിവേ, നിങ്ങൾ എല്ലാവരും ദിവസവും ബൈബിൾ വായിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഞങ്ങളോട് തന്നെയാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. ബൈബിൾ വായിക്കാനായിട്ട് ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്നു. ബൈബിൾ വായിക്കുക, പ്രാർത്ഥിക്കുക, ഇതെല്ലാം ചെയ്യേണ്ടത്, ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യേണ്ടത് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കാൻ വേണ്ടി ആയിരിക്കരുത്. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം, അത് ശരിയാണ്. എന്നാൽ അതിനുവേണ്ടി മാത്രം ആയിരിക്കരുത്. ദൈവസ്നേഹത്തിൽ നിങ്ങളെല്ലാം ചെയ്യുക. ദൈവത്തോടുള്ള സ്നേഹത്തിൽ, നമ്മെ സ്നേഹിച്ച്, നമുക്ക് നമ്മളെ സംരക്ഷിച്ച്, നമുക്ക് ഇത്രയും വലിയൊരു സത്യത്തെ അറിയാൻ കഴിഞ്ഞ നമുക്ക് വേണ്ടി തന്നെ ജീവനെ തന്ന ദൈവത്തിന്, ദൈവത്തെ സ്തുതിക്കുന്നതായിരിക്കണം നമ്മളെ ഓരോ പ്രവൃത്തികളും. പ്രാർത്ഥിക്കുന്നെങ്കിൽ അത് ദൈവത്തിന് വേണ്ടി, ദൈവത്തെ സന്തോഷിപ്പിക്കാൻ ചെയ്യുക. ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിന് നന്ദി കരയറ്റുന്നതാവട്ടെ നമ്മളെ പ്രാർത്ഥനയും ബൈബിൾ വായനയും എല്ലാം. അപ്പൊ നമുക്ക് പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. നിങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്നത് FLBFM ക്രിസ്തീയ ഗാനങ്ങളുടെ പ്രിയ കൂട്ടുകാരൻ. Try to stop your love and you would wage a war. Try to take the very thing you gave your life for and you would come running, tear down every wall.
FLB സാലിൻസ് മീഡിയ പ്രാർത്ഥനയോടുകൂടി അവതരിപ്പിക്കുന്നു FM FLB റേഡിയോ സ്റ്റേഷൻ. ക്രിസ്തീയ ഗാനങ്ങളുടെ കൂട്ടുകാരൻ. കേൾക്കുവാൻ മറക്കരുത്, കേൾപ്പിക്കുവാൻ മറക്കരുത്. ഇത് FM FLB ക്രിസ്തീയ ഗാനങ്ങളുടെ കൂട്ടുകാരൻ. കൂട്ടുകാരൻ 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 കൂട്ടുകാരൻ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇറ്റ്സ് എ ടൈം. ഇറ്റ്സ് എ ടൈമിൽ നിങ്ങളോടൊപ്പം ഉള്ളത് ആർജെ ആര്യ ആൻഡ് ആർജെ ആകാശ്. അപ്പോൾ ആര്യ, നമ്മുടെ ഫ്രണ്ട്സിന് വേണ്ടി നമുക്കൊന്നൊരു പാട്ട് പാടിയാലോ? തീർച്ചയായും നമ്മുടെ ഫ്രണ്ട്സിന് വേണ്ടി നമുക്ക് പാടാം ആകാശ്. ദൈവസ്നേഹാമേ സ്വർഗം കാട്ടിയ അത്ഭുതമേ മരകുരിശന്മേ എന്റെ പേർക്കായി ദാതൻ ചൊരിഞ്ഞതാം നിത്യസ്നേഹമേ. എന്തു നൽകും പകരമായി തുല്യമാ ഒന്നുമില്ല നാഥനെ. എന്തു നൽകും പകര നന്ദിയോടെ അന്ത്യത്തോളം പാടിടും ഞാൻ ദേവാ. ഇത്രത്തോളം താതെന്നെ സ്നേഹിച്ചുവല്ലോ. നന്ദിയോടെ അന്ത്യത്തോളം പാടിടും ഞാൻ ദേവാ. ഇത്രത്തോളം താതെന്നെ സ്നേഹിച്ചുവല്ലോ. എല്ലാവർക്കും നമ്മുടെ പാട്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ നിർദ്ദേശങ്ങളും നിങ്ങളുടെ കമന്റുകളും എല്ലാം ഞങ്ങളുടെ മെയിലിലേക്ക് നിങ്ങൾ അയക്കുക. ഞങ്ങൾ അതിന് റിപ്ലൈ ഇടുന്നതായിരിക്കും. അപ്പൊ നമുക്കൊരു പാട്ട് കേട്ടതിന് ശേഷം തിരിച്ചു വരാം. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് FLBFM ക്രിസ്തീയ ഗാനങ്ങളുടെ പ്രിയ കൂട്ടുകാരൻ. അൻപോടു സ്നേഹിപ്പാൻ എന്താണ് എന്നിൽ കണ്ടത്? ചെറ്റിൽ കിടന്നതാമെന്നെ ആ പൊൻകാരം നീട്ടിപ്പിടിച്ചു. എന്നെ അൻപോടു സ്നേഹിപ്പാൻ എന്താണ് എന്നിൽ കണ്ടത്? ചെറ്റിൽ കിടന്നതാമെന്നെ ആ പൊൻകാരം നീട്ടിപ്പിടിച്ചു. ഇത്രമേൽ സ്നേഹിച്ചിടുവാ യോഗ്യത എന്നിൽ കണ്ടു. വറ്റാത്ത ഉറവയും തേനീലും മധുരമേ
എന്നെ അൻപോടു സ്നേഹിപ്പാൻ എന്താണ് എന്നിൽ കണ്ടത്? ചീറ്റിൽ കിടന്നതാമെന്നെ ആ പൊൻകാരം നീട്ടി പിടിച്ചു. ഒറ്റാത്ത തുറവയിൽ തേനീലും മധുരമേ.
FLB സയൻസ് മീഡിയ പ്രാർത്ഥനയോടുകൂടി അവതരിപ്പിക്കുന്നു FLB റേഡിയോ സ്റ്റേഷൻ. ക്രിസ്തീയ ഗാനങ്ങളുടെ കൂട്ടുകാരൻ. കേൾക്കുവാൻ മറക്കരുത്, കേൾപ്പിക്കുവാൻ മറക്കരുത്. ഇത് FM FLB ക്രിസ്തീയ ഗാനങ്ങളുടെ കൂട്ടുകാരൻ. കൂട്ടുകാരൻ 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 കൂട്ടുകാരൻ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇറ്റ്സ് എ ടൈം. ഇറ്റ്സ് എ ടൈമിൽ നിങ്ങളോടൊപ്പം ഉള്ളത് ആർജെ ആര്യ ആൻഡ് ആർജെ ആകാശ്. അപ്പൊ ആകാശ്, ഇനി 2021 കടക്കാൻ ചില ആഴ്ചകൾ മാത്രമാണുള്ളത്. അപ്പൊ എന്തൊക്കെയാണ് അടുത്ത വർഷത്തേക്കുള്ള പ്ലാന്? അങ്ങനെ പ്രത്യേകിച്ച് വലിയ പ്ലാനുകളൊന്നും ഇല്ല, എന്നാലും ചെറിയ ചെറിയ പ്ലാനുകളൊക്കെ ഉണ്ട്. ദൈവം സഹായിച്ചാൽ അതൊക്കെ നടക്കും. നമ്മളെല്ലാവരും സാധാരണ ഈ ഒരു വർഷം തുടങ്ങുന്നതിന് മുമ്പ് ഒരുപാട് പ്ലാനുകളും ഒരുപാട് ഡിസിഷൻസ് ഒക്കെ എടുത്ത് അടുത്ത വർഷം ഇന്നതൊക്കെ ചെയ്യണമെന്നൊക്കെ പ്ലാനിങ് ഒക്കെ ചെയ്യുന്നവരാണ് എല്ലാവരും. മിക്കുള്ളവരും അങ്ങനെയാണ്, ഞാനും അങ്ങനെയാണ്. കഴിഞ്ഞ വർഷം നിങ്ങളെല്ലാം ഇതേ സമയത്ത് അല്ലെങ്കിൽ ആ വർഷം തുടങ്ങുന്ന ആ സമയത്ത് നമ്മൾ ഒരുപാട് പ്ലാനും കാര്യങ്ങളൊക്കെ എഴുതി വയ്ക്കാറുണ്ട്. പക്ഷെ അതിൽ എത്രത്തോളം ഈ വർഷം നടന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചുരുക്കമായിരിക്കും. എങ്കിലും ആ പ്ലാൻ ഉള്ളത് കൊണ്ട് നമ്മൾ പലതും ശ്രമിച്ചു, പലതും ചെയ്യാൻ ശ്രമിച്ചു. അപ്പൊ നിങ്ങൾ ആ പ്ലാനുകൾ ഉള്ളത് നല്ലതാണ്. അടുത്ത വർഷത്തേക്ക് വേണ്ടി നിങ്ങൾ ഇപ്പോഴും ജസ്റ്റ് ഒന്ന് പ്ലാൻ, ഒരു ഔട്ട്ലൈൻ നമുക്ക് വേണം. അടുത്ത വർഷം ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് നമ്മളന്ന് ജസ്റ്റ് ഒരു പ്ലാൻ, അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തെല്ലാം ഇന്ന് ചെയ്യാൻ പറ്റും, ഇന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാം ഇന്ന് ചെയ്യുക, അന്ന് ആ സമയത്ത് ചെയ്യാൻ പറ്റുന്ന പ്രാക്ടിക്കലായി ചെയ്യാൻ പറ്റുന്ന പ്ലാൻ മാത്രം പോരാ, അതിന് വേണ്ടിയിട്ട് ആ പ്ലാനുകൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെല്ലാം സ്റ്റെപ്സ് വയ്ക്കാൻ പറ്റും അതെല്ലാം നിങ്ങൾ ചെയ്യുക. എപ്പോഴും സെൽഫ് മോട്ടിവേറ്റഡ് ആയിരിക്കുക. അത് ചെയ്യാനായിട്ട് നമ്മൾ എപ്പോഴും മോട്ടിവേറ്റഡ് ആയിരുന്നാൽ മാത്രമേ നമുക്ക് അതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ആ പ്ലാനുകൾ എപ്പോഴും നല്ലതാണ്. അങ്ങനത്തെ പ്ലാനുകളൊക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ പലതും, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ടൈം ടേബിൾ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. ആ ടൈം ടേബിളൊക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ കുറച്ചുണ്ട്, ഒരു 75% ഉണ്ട് ആ ടൈം ടേബിളിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ടൈം ടേബിൾ ഇല്ലെങ്കിൽ മൊത്തം മടിയും ആ സമയം ഫുള്ള് വേസ്റ്റ് ആക്കുന്നത് ഈ ടൈം ടേബിളൊക്കെ ഇല്ലാത്തത് കൊണ്ടാണ്. തീർച്ചയായിട്ടും അങ്ങനത്തെ പ്ലാനുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലതാണ്. നിങ്ങൾ മാക്സിമം പ്ലാൻ ചെയ്യുക, നടപ്പിലാവുകയോ നടപ്പിലാകാതിരിക്കുക അതൊക്കെ പിന്നീടുള്ള കാര്യമാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ ശ്രമിക്കാം, നമ്മുടെ ശ്രമം ഒരിക്കലും നിർത്തരുത്. ഓക്കെ, അപ്പൊ കൂട്ടുകാരെ, നമുക്കൊരു പാട്ട് കേട്ടതിന് ശേഷം തിരിച്ചു വരാം. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് FLBFM ക്രിസ്തീയ ഗാനങ്ങളുടെ പ്രിയ കൂട്ടുകാരെ. അങ്ങേ മാത്രം നോക്കുന്നു, അങ്ങിൽ മാത്രം ചാരുന്നു, സ്വന്തമായിട്ടൊന്നുമേ ചെയ്യുവാൻ പ്രാപ്തനല്ല ഞാൻ, സ്വന്തമായിട്ടൊന്നുമേ ചെയ്യുവാൻ പ്രാപ്തനല്ല ഞാൻ. അങ്ങേ ആശ്രയിക്കുന്നു, അങ്ങിൽ ഞാൻ വീഴുന്നു, സ്വന്തമായിട്ടൊന്നുമേ ചെയ്യുവാൻ പ്രാപ്തനല്ല ഞാൻ, സ്വന്തമായിട്ടൊന്നുമേ ചെയ്യുവാൻ പ്രാപ്തനല്ല ഞാൻ.
അങ്ങിൽ ഞാൻ മറയുന്നു, അങ്ങിൽ ഞാൻ താഴുന്നു, സ്വന്തമായിട്ടൊന്നുമേ ചെയ്യുവാൻ പ്രാപ്തനല്ല ഞാൻ, സ്വന്തമായിട്ടൊന്നുമേ ചെയ്യുവാൻ പ്രാപ്തനല്ല ഞാൻ, അങ്ങിൽ വിശ്വസിക്കുന്നു, അങ്ങിൽ ജീവിച്ചിടുന്നു, സ്വന്തമായിട്ടൊന്നുമേ ചെയ്യുവാൻ പ്രാപ്തനല്ല ഞാൻ, സ്വന്തമായിട്ടൊന്നുമേ ചെയ്യുവാൻ പ്രാപ്തനല്ല ഞാൻ, അങ്ങെപ്പോലെ യോഗ്യനെ ആരുമില്ലേ യേശുവേ ആരാധ്യനെ. സ്വന്തമായിട്ടൊന്നുമേ ചെയ്യുവാൻ പ്രാപ്തനല്ല ഞാൻ, സ്വന്തമായിട്ടൊന്നുമേ ചെയ്യുവാൻ പ്രാപ്തനല്ല ഞാൻ. എഫ് എൽ ബി സാലിൻസ് മീഡിയ പ്രാർത്ഥനയോടുകൂടി അവതരിപ്പിക്കുന്നു FM FLB റേഡിയോ സ്റ്റേഷൻ. ക്രിസ്തീയ ഗാനങ്ങളുടെ കൂട്ടുകാരൻ. കേൾക്കുവാൻ മറക്കരുത്, കേൾപ്പിക്കുവാൻ മറക്കരുത്. ഇത് FM FLB ക്രിസ്തീയ ഗാനങ്ങളുടെ കൂട്ടുകാരൻ 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 കൂട്ടുകാരൻ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇച്ചേ ടൈം. ഇച്ചേ ടൈമിൽ നിങ്ങളോടൊപ്പം ഉള്ളത് ആർജെ ആര്യ ആൻഡ് ആർജെ ആകാശ്. നമ്മുടെ ഷോ ഇന്ന് വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ് അല്ലേ ആര്യ. കുട്ടികളെ, നിങ്ങൾ എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുക, സന്തോഷത്തോടെ ഇരിക്കുക. ഇനി നമുക്ക് ക്രിസ്മസ് നാളുകളാണ് വരുന്നത്. ക്രിസ്മസ് ഒക്കെ അടിച്ചു പൊളിക്കുക, ന്യൂ ഇയർ അടിച്ചു പൊളിക്കുക, അടുത്ത വർഷം അടിച്ചു പൊളിക്കുക. ജീവിതം ഫുള്ള് സന്തോഷത്തോടെയും സമാധാനത്തോടെയും നിങ്ങൾ മുൻപോട്ട് പോകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. അപ്പൊ നമുക്കൊരു പാട്ട്, ഈ പാട്ടോടുകൂടെ നമ്മുടെ ഷോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നിങ്ങൾ കാണിച്ച എല്ലാ സപ്പോർട്ടിനും എല്ലാ പ്രതികരണങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. എല്ലാവർക്കും അടുത്ത ഞായറാഴ്ച വരെ ഗുഡ് ബൈ. മുഴങ്കാൽകൾ മുടങ്ങിടുമേ, നാവ് എല്ലാം പോറ്റിടുമേ.
RDFM ക്രിസ്തീയ ഗാനങ്ങളുടെ കൂട്ടുകാരൻ. കേൾക്കാൻ കൊതിക്കുന്നതും കേൾപ്പിക്കാൻ കൊതിക്കുന്നതുമായ മനോഹരമായ ഗാനങ്ങൾ സംരക്ഷണം ചെയ്യുന്ന ക്രിസ്തീയ FM ചാനൽ FLB FM. നിങ്ങൾ FLB കേൾക്കാറുണ്ടോ? ഫേസ്ബുക്കിൽ FLB FM എന്ന പേജിൽ ലൈവ് സ്ട്രീമായി എല്ലാ ബുധനാഴ്ചയും ഞായറാഴ്ചയും രാത്രി 8 മണി മുതൽ നടത്തപ്പെടുന്നു. പ്രശസ്തരായ വൈദികന്മാർ ദൈവോദനം നൽകുന്നു. അനേകം മനോഹരമായ ഗാനങ്ങൾ ഇതിലൂടെ സംരക്ഷണം ചെയ്യുന്നു. വിവിധ കഴിവുകളുള്ള ടാലന്റുകളുള്ള അനേകം RJകൾ ഇതിൻ്റെ പ്രോഗ്രാമിൻ്റെ ഭാഗമായി ചേർന്നുകൊണ്ടിരിക്കുന്നു. ക്വിസ് പ്രോഗ്രാമുകൾ, ഗാന മത്സരങ്ങൾ, ടിക്ടോക്ക് മത്സരങ്ങൾ, കഥചൊല്ലൽ മത്സരങ്ങൾ, പലതരത്തിലുള്ള മത്സരങ്ങൾ ഇതിൻ്റെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുന്നു. ഇനിയും നിങ്ങൾ കണ്ടില്ലെങ്കിൽ വളരെ നഷ്ടമാണ്. ഇത്രയും വേഗം നിങ്ങൾ ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമായി തീരും. നിങ്ങൾ കേൾക്കാനും മറക്കരുത്, കേൾപ്പിക്കാനും മറക്കരുത്. ഇത് FLB FM ക്രിസ്തീയ ഗാനങ്ങളുടെ കൂട്ടുകാരാണ്.